ഹായ് മക്കളെ, ഒരു പക്ഷേ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ക്രിക്കറ്റ് കളിക്കാരുടെയും ഫുട്ബോൾ കളിക്കാരുടെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒന്നുമില്ലാത്തടത്തുനിന്നും വളർന്നു വന്നിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും വിരാട് കോഹ്ലിയും മഹേന്ദ്ര സിംഗ് ധോണിയും ഒക്കെ ഇതിന് എക്സാമ്പിളുകളാണ്. ഇതൊക്കെ നമ്മൾ കേട്ട് തഴങ്ങിയ കഥകളാണ്. എന്നാൽ ഈ നിമിഷം എനിക്ക് പറയാനുള്ളത് മറ്റൊരാളുടെ കഥയാണ്. 32 വയസ്സുകാരനായിട്ടുള്ള ശശാങ്ക് സിംഗ് എന്ന് പറയുന്ന ഒരു IPL ക്രിക്കറ്റ് പ്ലെയറുടെ കഥ. ഒരു പക്ഷേ നിങ്ങൾക്ക് IPL എന്താണെന്നോ ക്രിക്കറ്റ് എന്താണെന്നോ അറിയാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ മുഴുവനും കാണുക. കാരണം നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഫാക്ടർ ഈ വീഡിയോക്ക് അകത്തുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാം IPL എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഓപ്ഷനിലൂടെയാണ്. പല ടീമുകളിലേക്കും കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത് ലേലങ്ങളിലൂടെയാണ്. 20 ലക്ഷം അടിസ്ഥാന വിലയിട്ട 2 ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. രണ്ടു പേരുടെയും പേര് ശശാങ്ക് സിംഗ്. ഒരാൾ 20 വയസ്സുകാരനായിട്ടുള്ള ശശാങ്ക് സിംഗ് ആണെങ്കിൽ മറ്റൊരാൾ ഫീൽഡ് ഔട്ടായിട്ടുള്ള 32 വയസ്സുകാരനായിട്ടുള്ള ശശാങ്ക് സിംഗ് ആണ്. അബദ്ധവശാൽ കിങ്സ് ഇലവൻ പഞ്ചാബ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി ഈ 32 വയസ്സുകാരനെ 20 വയസ്സുകാരനാണെന്ന് കരുതി ടീമിലേക്ക് വിളിച്ചു. ഈ ഒരു അബദ്ധം മനസ്സിലാക്കിയതിന് ശേഷം IPL മാനേജ്മെന്റിനോട് പരാതി പറഞ്ഞെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു അബദ്ധം മനസ്സിലാക്കിയിട്ടും കിങ്സ് ഇലവൻ പഞ്ചാബ് എന്ന് പറയുന്ന മാനേജ്മെന്റ് ഈ ശശാങ്ക് സിംഗിന് അവസരം കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ലോക ചരിത്രത്തിൽ 2020 ക്രിക്കറ്റിൽ ഇതുവരെ ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കിങ്സ് ഇലവൻ പഞ്ചാബും നടന്ന മത്സരത്തിൽ സംഭവിച്ചത്. 262 എന്ന് പറയുന്ന വിജയലക്ഷ്യം ചേസ് ചെയ്തുകൊണ്ട് കിങ്സ് ഇലവൻ പഞ്ചാബ് മുന്നോട്ട് പോകുമ്പോൾ അവരെ വിജയത്തിലേക്ക് എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ 32 വയസ്സുകാരനായിട്ടുള്ള ശശാങ്ക് സിംഗ് ആയിരുന്നു. ഇവിടെ ഈ ഒരു കഥ എടുത്തു പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവഗണനയാണ് ഒട്ടുമിക്ക ആളുകളെയും മുന്നോട്ട് നയിക്കുന്നത്. സൊസൈറ്റിയിൽ അത്രയധികം അവഹേളിക്കപ്പെട്ടിട്ടും തന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ശശാങ്ക് സിംഗ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങൾ ഒരുപാട് അവഗണനകൾ കേട്ട ഒരാളായിരിക്കും. നിങ്ങളുടെ പാരൻസിൽ നിന്നും, നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും, നിങ്ങളുടെ ടീച്ചേഴ്സിൽ നിന്നൊക്കെ ഈ ഒരു അവഗണനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൂർച്ച കൂട്ടി മുന്നോട്ട് നയിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെൽഫ് കോൺഫിഡൻസും നമ്മളിൽ നമുക്കുള്ളൊരു വിശ്വാസവുമാണ്. നിങ്ങളുടെ യാത്രകളെ മുന്നോട്ട് നയിക്കുന്നതും ഇത് തന്നെ ആയിരിക്കട്ടെ. നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഏത് ബാലി കയറാൻ മലയും നിങ്ങൾക്ക് കയറിയെടുക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ അതൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 32 വയസ്സുകാരനുള്ള ശശാങ്ക് സിംഗും നിങ്ങൾക്കൊരു മാതൃകയാണെന്ന് മാത്രം ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാദ്റം സബ്രസൈലി. ബൈ ബൈ.